സിൽവർ കളർ ഇന്നോവ. ഞാനിവിടെ ഉള്ളത് എല്ലാം വീണ്ടും വീണ്ടും ഇന്നോവ 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 തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഉള്ള എല്ലാ ഇന്നോവയാണല്ലോ. വളരെ ചുരുക്കം ചില ഒന്ന് രണ്ട് വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നുള്ളൂ. 2015 മുതൽ 15 നമുക്ക് 9,00,000 രൂപ കേരള നമ്പർ ആക്കി കൊടുക്കാം. 9,25,000 രൂപയ്ക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട്. എത്ര ഓടി ഉണ്ടാവും? ഇത് 1,70,000 ഓടി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ചധികം ഇന്നോവകളാണ്. അപ്പൊ ഞാൻ ഇന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പോട്ടയിലാണ്. പോട്ടയിൽ ആ ഒരു നമ്മുടെ ആതിരപ്പള്ളിക്കൊക്കെ പോകുന്ന ആ ഒരു ജംഗ്ഷന്റെ അവിടെ തന്നെയുള്ള നമ്മുടെ ഗ്രീൻലാൻഡ് യൂസ്ഡ് കാർസിലാണ്. ഇവിടെ നമ്മുടെ ദീപുചേറിന്റെ കടയാണ്. ഇവിടെ മുഴുവനായിട്ടും, അതായത് ഇദ്ദേഹം ചെയ്യുന്നത് 90% റീവണ്ടികളാണ്, റീ ഇന്നോവകളാണ് ഇവർ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഒരു നല്ല ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. അപ്പൊ എന്താ പറയാ, ശരിക്കും ഈ ഒരു തൃശ്ശൂർ മുതൽ എറണാകുളം ആ ഒരു സൈഡിലേക്കുള്ള റീ ഇന്നോവകളുടെ രാജാവ് എന്ന് തന്നെ പറയാം ദീപുചേറിന്. ഓൾമോസ്റ്റ് 40 വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഏത് മോഡൽ വേണമെങ്കിലും, അതായത് ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റിലെയും വണ്ടികൾ അദ്ദേഹത്തിന് എടുത്തിട്ടുണ്ട്. അതേപോലെ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്, ഏത് കിലോമീറ്റർ ഓടിയത് വേണമെങ്കിലും ഉണ്ട്, എല്ലാ തരത്തിലുള്ള വണ്ടികളുണ്ട്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് എന്നീ പറഞ്ഞ സംഗതികൾക്കൊക്കെ പുള്ളി ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഫ്ലഡ്, അതേപോലെ തന്നെ മേജർ ആക്സിഡൻസിന് പുള്ളി 100% ഗ്യാരണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ പുള്ളി തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ചധികം സംഗതികളൊക്കെ ഉള്ള ഷോറൂമാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പൊ നല്ലൊരു ഇന്നോവ, അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി പറയാം. ഇന്നോവ എടുക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് വണ്ടി നോക്കുന്നവർ മാത്രം ഇന്നത്തെ വീഡിയോ നോക്കിയാൽ മതി. കാരണം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നോവകൾ മാത്രമാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല, ഒന്ന് രണ്ട് ഒരു വണ്ടി, ചെറിയ ഒരു വണ്ടി മാത്രമേ അതിനകത്ത് സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എറണാകുളം തൃശ്ശൂർ ഭാഗത്തെ റീ ഇന്നോവകളുടെ രാജാവ് നമ്മുടെ ദീപുചേട്ടൻ. ദീപുചേട്ടൻ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത് ദീപുചേട്ടൻ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ ഒരു വണ്ടി സെയിലായി, ബാക്കിയൊക്കെ സെയിലായി. അപ്പൊ എന്തായാലും ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നുണ്ടെന്നുള്ളത് വളരെയധികം സന്തോഷം. അപ്പൊ എല്ലാവർക്കും നല്ല രീതിക്ക് നല്ല വില കുറച്ചൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ ദീപുചേട്ടൻ. അപ്പൊ നിങ്ങളെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു പ്രതീക്ഷയുണ്ട്. വണ്ടി എടുക്കാൻ വരുമ്പോ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ, പിന്നെ വേറെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ വണ്ടി എം എച്ച് രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവയാണ്. വൈറ്റ് കളർ ആണ്. ഏതാ മോഡല്? 2015 എട്ടാം മാസം വണ്ടി. 15 മോഡൽ എട്ടാം മാസം G4 വണ്ടിയാണ്. G4 നമ്മളിപ്പോ വണ്ടി ഇപ്പൊ കേരള രജിസ്ട്രേഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ട് 9,40,000. ഓക്കെ. 2015 മോഡല് 9,40,000. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? നമുക്ക് 1,50,000 ഓടിക്കണം. 1,50,000 കിലോമീറ്റർ ഓടിക്കണം. ഓക്കെ. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. 2015 ലോ കിലോമീറ്റർ. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇന്ത്യയിലൊക്കെ എന്താ സ്ഥിതി? ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി നീറ്റ് നീറ്റ് സീറ്റ് അടിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഇനിയിപ്പോ ഈ വണ്ടിക്ക് നമുക്ക് ആൻഡ്രോയിഡ് സെറ്റപ്പ് കേട്ട് 9-inch സെറ്റപ്പ് ഇപ്പൊ കസ്റ്റമറോട് കയറ്റി കൊടുക്കുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ എല്ലാം കേട്ടിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്നത്. ഇത് എല്ലാ വണ്ടിക്കും ഈ വണ്ടിക്ക് കസ്റ്റമർ പിന്നെ സീറ്റ് അടിക്കാത്ത കാരണം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇത് മാറ്റിയിട്ട് ഒരു 9-inch സ്ക്രീൻ വെക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ റിവേഴ്സ് ക്യാമറ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഇവർ ചെയ്തു തരും കേട്ടോ. എല്ലാവിധ പരിപാടി ഉണ്ട്. ഓക്കെ. അപ്പോ വണ്ടികളൊക്കെ നല്ല പോളിഷ് ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന് എത്ര പറഞ്ഞു? 9,35 അല്ലേ? 9,40,000. കേരളക്ക് പേപ്പർ ആക്കിട്ട് ഒരു 7,00,000 രൂപ ലോൺ കിട്ടോ? 8,00,000 കിട്ടും. അത് കസ്റ്റമറിന്റെ ട്രാക്ക് അനുസരിച്ച് അല്ലേ? എച്ച് ആർ രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് അടുത്തത്. സിൽവർ കളർ വണ്ടിയാണ്. ഏതാ മോഡല്? 2011-12 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ. 11 മോഡൽ, 12 മോഡൽ കുറഞ്ഞ വണ്ടിയാണ്. വില അതിനനുസരിച്ച് കുറയോ? 6,85,000. 6,85,000 രൂപ കേരള നമ്പറൊക്കെ എല്ലാം പേപ്പർ ഉൾപ്പെടെ 6,85,000. അപ്പൊ ഇതിന് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഇതിനൊക്കെ നമുക്ക് 4 ലോൺ പാസ്. ഓക്കെ. 2,00,000 രൂപ ലോൺ കിട്ടും. 6,85,000 ബാക്കിയുള്ള 2,85,000 കൈ കാണണം. ക്യാഷ് കണ്ടത്. പിന്നെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? 2,60,000. 2,60,000. നമുക്ക് ഹിസ്റ്ററി കിട്ടുമോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ഹിസ്റ്ററിയോട് കൂടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ ആണെങ്കിലും വലിയ മോശമില്ലാത്ത കണ്ടീഷൻ എന്ന് പറയാം. പുതിയ ഇന്ത്യയിൽ ചേർന്നില്ല വണ്ടി, വന്നപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഉള്ളതാണ്. 7-seat ആണ്. ചെയ്തിട്ടില്ല. 7-seat ആണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഇന്റീരിയർ സെറ്റ് ചെയ്ത് കൊടുക്കുവോ? ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ എക്സ്പെൻസ് എക്സ്ട്രാ ഒന്നുണ്ട്. അല്ല, അതൊക്കെ ഇപ്പൊ കസ്റ്റമർ പറയാണ് എനിക്ക് നല്ലോണം വൃത്തിയാക്കി തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. അപ്പൊ എന്തായാലും ഇതൊക്കെ കമ്പനി വന്ന അതേ കണ്ടീഷനിലുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റാണ്. 4,00,000 രൂപ ലോണ് കിട്ടും. 6,85,000. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും മോശം. ഫ്രണ്ടിൽ രണ്ടെണ്ണം പുത്തൻ ടയറാണ്. ബാക്ക് ആവറേജ് ടയറുള്ളൂ.
ഇനി ഇവിടെ കിടക്കുന്ന വൈറ്റ് ഏതാ? ഇത് 2016 മോഡലുണ്ട്. 16 ആണ്. 16 ഓക്കെ. 170 കോടി ഉണ്ട്. 170,000. എല്ലാം ജെനുവിനാണോ? ഇല്ലാത്ത കിലോമീറ്റർ പറയുന്ന മാസ്റ്റർ ആ മീറ്റർ ശരിയല്ല, അല്ലെങ്കിൽ അതിന്റെ സർവീസ് കിട്ടിയില്ല എന്ന് പറയും. ഇതൊക്കെ പക്ക സർവീസ് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എല്ലാം എല്ലാ വണ്ടിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചോദിക്കുന്നില്ല ആക്സിഡന്റിന്റെ കാര്യം. നമ്മൾ വീഡിയോ വലിച്ചു നീട്ടിട്ട് കാര്യമില്ല. പിന്നെ ഇതിപ്പോ നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുള്ള വണ്ടിയല്ല. സീറ്റ് ഒക്കെ പോർച്ചുണ്ടി പഠിച്ചാൽ 20,000 സീറ്റ് അടിച്ചാൽ വണ്ടിയുടെ സീറ്റ് ഒന്ന് എടുത്ത് കാണിച്ചു നമുക്ക്. ഇന്റീരിയറിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അതേപോലെ സീറ്റുകൾ വേറെ ലെവലാക്കി ചെയ്തിട്ടുണ്ട്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കൂടി വെച്ചാൽ പൊളിയും അല്ലേ? ആൻഡ്രോയിഡ് സിസ്റ്റം കൂടി വെച്ചാൽ അടിപൊളിയാവും. അപ്പോൾ നിലവിൽ ഇപ്പോൾ കമ്പനി വന്ന ആ ഒരു സാധനം തന്നെയാണ് ഇരിക്കുന്നത്. ഈ സീറ്റ് കവർ ആണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. 20,000 രൂപ വരുമല്ലേ ഇതിന്? 18,500 20,000 വരും. നല്ല അടിപൊളി തൈ സപ്പോർട്ടൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ എത്ര ചോദിക്കുന്ന പറഞ്ഞാൽ ഇത് നമുക്ക് കാലറിയേഷൻ ആയിട്ട് നമുക്ക് 10,40,000 10,40,000 രൂപ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് എത്ര ലോൺ കിട്ടും? ഇത് നമുക്ക് 8,00,000 വരെ ലോൺ കിട്ടും. 8,00,000 രൂപ 8,00,000 രൂപ കൺഫേം ആയിട്ട് ഒരാൾക്ക് ലോൺ കിട്ടും. ഓക്കെ, മാനേജ് ചെയ്യാൻ പറ്റുമോ? മാക്സിമം കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും 10,40,000 പറഞ്ഞ 10,40,000. അപ്പൊ ഒരു 2,40,000 കൈ കാണണം, എന്നാലും എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഒരു സിൽവർ കളർ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. ഇതും G4 തന്നെയാണ്. ഏതാ മോഡൽ? ചോദിച്ചോട്ടാ. ഇത് 2012 വണ്ടി. 2012 മോഡൽ. 12 മോഡൽ. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതും 2,000 മൈൽ ഓടിയിട്ടുണ്ട്. 2,000 മൈൽ ഓടിയിട്ടുണ്ട് അല്ലേ? ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, 2012 അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്കേർട്ടിങ്ങും സംഭവങ്ങളൊക്കെ ക്രോമൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്റീരിയറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ അല്ലേ? നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ മോഡലാണെങ്കിൽ ചെറിയൊരു ആൻഡ്രോയിഡ് അല്ലാത്ത ഒരു സിസ്റ്റം ഉണ്ട്. ഒരു 4-5 ഇഞ്ചിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്? ഇല്ല, മേജർ ആക്സിഡന്റ് ഇല്ല. ചെറിയ ആക്സിഡന്റ് വണ്ടി ഞാൻ പറയുന്നത് ചെറിയ സ്ക്രാച്ചും മേജർ ആക്സിഡന്റ് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമുള്ളൂ. അതെ അതെ, ഇപ്പൊ ഈ ഫെൻഡർ ബമ്പർ മാറ്റി ഓട്ടോമാറ്റിക് ചെയ്യുന്നത് ഓൾഡ് വണ്ടിയല്ലേ? അതെ അതെ അതെ. ഇത് നമ്മുടെ ഏതാ മോഡൽ പറഞ്ഞത്? 2012 സിൽക്കി ഗോൾഡ് കളർ. 12 മോഡൽ. അപ്പൊ ഇത് ഈ ഒരു ടൈപ്പ് 4 മാറ്റിയതാണ് അല്ലേ? കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല വൃത്തിക്ക് നിൽക്കുന്ന ഒരു സിൽക്കി ഗോൾഡ് വണ്ടിയാണ്. താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തത് ഇവിടെ ഒരു UP രജിസ്ട്രേഷനിലുള്ള നല്ല വെള്ള കളർ ഇന്നോവ. ഏതാ മോഡൽ? 2013 മോഡൽ. 13 ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതും 2,000 മൈൽ ഓടിയിട്ടുണ്ട്. 2,000 മൈൽ ഓടിയിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാട്ടാ? നമുക്ക് എല്ലാത്തിനും എടുത്തത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഗ്യാരേജുകാരും എല്ലാത്തിനും ആ ഒരു പോയിന്റ് തന്നെ എടുത്ത് പറയാം. ചെറിയ തട്ടുമുട്ട് എല്ലാ വണ്ടിയും ഉണ്ട്. മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടികൾ മാത്രം എടുത്ത് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരുന്ന നിങ്ങൾ ക്ലിയറായിട്ടുള്ള വണ്ടിയൊക്കെ ഷോറൂമിൽ കയറണം. ഇനി ഞാൻ ചോദിക്കൂല കേട്ടോ. അതേപോലെ തന്നെ ഇതിനകത്ത് സെപ്പറേറ്റ് കുറച്ച് ഈ മിററിന്റെ കൂടെ ക്രോമിന്റെ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു പജീറോന്റെ വെച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തി. ഫ്രണ്ട് 2 പുതിയ ടയർ അല്ലേ? ബാക്ക് ലേസ് ആവറേജ് ഉള്ളു. പക്ഷെ ഇന്റീരിയറൊക്കെ ആണെങ്കിലും നല്ല സീറ്റ് കവർ. ഇതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താണോ? ഇത് സെപ്പറേറ്റ് ചെയ്താണ്. ഇത് പോർച്ചൂൺ ടൈപ്പ് അല്ല, സാധാ ടൈപ്പ്. ഇതാകുമ്പോൾ നമുക്ക് 10 രൂപ വരുന്നുള്ളൂ. പോർച്ചൂൺ ആകുമ്പോൾ വീണ്ടും ഒരു 8,000 രൂപയും കൂടുതൽ വരും. അതാണ് അതിന്റെ ഒരു ക്ലാസ്. എടുപ്പുണ്ടാവും അതിന്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത്? 13. ഇത് നമുക്ക് 8,50,000 രൂപ. 8,25,000 രൂപ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന്റെ മെന്നോസി ചാലക്കുടി ആറ്റേക്ക് വന്നാൽ നമുക്ക് അയ്യോടെ നമ്പർ ഒക്കെ തന്നെ. അതെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇവരോട് ഡയറക്റ്റ് സംസാരിക്കുക. പരമാവധി വിലകളൊക്കെ കുറച്ച് തരും അല്ലേ? തീർച്ചയായിട്ടും. ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 13 വണ്ടി ആകുമ്പോൾ 5 രൂപ ലോൺ പാസ്. 5,000 രൂപ ലോണും പാസ്. ഓക്കെ, അപ്പൊ ഇത് ഏതാ മോഡൽ? 2013 സെയിം മോഡൽ വണ്ടി. സെയിം മോഡൽ തന്നെ. എത്ര ഓടിയിട്ടുണ്ട്? ഇതും 2,40,000 ഓടിയിട്ടുണ്ട്. 2,40,000 ഓടിയിട്ടുണ്ട് അല്ലേ? പക്ക കണ്ടീഷൻ ആണ്. അതെ അതെ, നമുക്ക് വേറെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ടയർ ഭാഗം ഒരു 60-70% ഉണ്ട്. ടയറും ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ 8,50,000 രൂപ ചോക്കി എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കിയില്ല. ഇന്ത്യയിൽ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സീറ്റ് അവർക്ക് ഓൾറെഡി വന്നപ്പോ തന്നെ ഉണ്ടല്ലേ? ഇപ്പൊ സെപ്പറേറ്റ് ചെയ്യാൻ ഓക്കെ, അത് തന്നെ നല്ല വൃത്തിയുണ്ട് എന്തായാലും. പിന്നെ ഇന്ത്യയിലൊക്കെ വേറെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒരു പഴയ മോഡൽ ഉണ്ട്. അപ്പൊ അതും ഉണ്ട്, സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഇത് നമ്മൾ സെയിം വില തന്നെ അല്ലേ? 8,50,000 രൂപ 2013 മോഡൽ അല്ലേ? കിലോമീറ്റർ 1,90,000 അല്ലേ? 1,90,000. 13 മോഡൽ 8,50,000 തന്നെയാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 7,00,000 രൂപ ലോൺ കിട്ടുമോ? 7 കിട്ടില്ല, 5 വരെ ലോൺ പാസ്. 13 ആയതുകൊണ്ട് അപ്പൊ എന്തായാലും 13 വണ്ടിയൊക്കെ ഒരു 5,00,000 രൂപ പ്രതീക്ഷ മതി. ഒരു 3 ചില്ലറയൊക്കെ നമ്മൾ കൈ കാണണം എന്തായാലും.
പക്ഷേ നല്ല നീറ്റ് കണ്ടീഷൻ ആണല്ലേ. വീണ്ടും ഒരു സിൽവർ കളർ ഇന്നോവ. ഞാൻ ഇവിടെ ഉള്ളത് എല്ലാം വീണ്ടും വീണ്ടും ഇന്നോവ 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 എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഉള്ള എല്ലാ ഇന്നോവയാണല്ലോ. വളരെ ചുരുക്കം ചില ഒന്ന് രണ്ട് വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നുള്ളൂ, ബാക്കി എല്ലാ ഇന്നോവകളും തന്നെയാണ്. അപ്പൊ ഇതേതാ മോഡല്? ഇത് 12 ഡിസംബർ വണ്ടി. 12 ഡിസംബർ എത്ര ഓടിയുണ്ട്? 7 സീറ്റ് വണ്ടി. ഇതും നമുക്ക് രണ്ടിന് മേലെ ഓടി, 2.5 ഓടിയുണ്ട്. 7 സീറ്റ് വണ്ടിയാണ്. ഇത് നമ്മുടെ ചാലക്കുടി ആട്ടോയ്ക്ക് ഓൾറെഡി അന്വേഷിച്ച് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ടാക്സി ആക്കാണെങ്കിൽ നമുക്ക് ടാക്സി ആക്കാം. 7 സീറ്റ് വണ്ടിയാണ്, നമുക്ക് ടാക്സി ആക്കാൻ എളുപ്പമാണ്. ടാക്സി ആക്കാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് വ്യത്യാസം, റേറ്റ് കുറച്ച് കൂടുതൽ വരണം. വേറെ നല്ല സീറ്റ് അവർ പോർച്ചു ടൈപ്പ് അടിച്ചു അടിച്ചു. അങ്ങനെ ഓരോ ഫിറ്റിംഗ് അനുസരിച്ച് നമുക്ക് ഇതിന്റെ എമൗണ്ട് മാറും. ഇതിപ്പോ പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് 7.5 വില ഉദ്ദേശിക്കണം. ഓക്കെ, 7.50. ടാക്സി ആണെങ്കിൽ നമുക്ക് 7.5 വില ഉദ്ദേശിക്കണം. ഓക്കെ, ടാക്സി ആകുമ്പോൾ വില കുറയും. വില കുറയും. 25 വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ടാക്സിൽ ചെറിയ വ്യത്യാസം വരുന്നത്, ജി പി എസും ബാക്കിയെല്ലാം കൂടുമ്പോൾ സെയിം ടാക്സി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ടാക്സി അല്ലാണ്ട് നമ്മൾ നോർമലി ഒരു പ്രൈവറ്റ് ഡിസംബർ വണ്ടി. 12 ഡിസംബർ വണ്ടി. അപ്പൊ എന്തായാലും 750,000 രൂപ നമുക്കൊരു 4.5 ലോൺ പാസ് ആക്കി തരാം. 4.5 വരെ കിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 4.5 ലക്ഷം രൂപ ലോൺ കിട്ടുള്ളൂ. കിഡിലൻ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പൊ യു പി രജിസ്ട്രേഷനിലുള്ള ഒരു ഗ്രേ കളർ ഇന്നോവയും കൂടി കാണിച്ചു തരാം. 2012 മോഡൽ. എത്ര ഓടിയുണ്ട്? 12.5 ഓടിയുണ്ട്. 2,25,000 ഓടിയുണ്ട് വണ്ടി. തട്ടുമുട്ട മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. വണ്ടി അലേവിയിലുണ്ട്. അതെ അതെ. ഇത് ഏതാ വേരിയന്റ് വരുന്നത്? G4. G4 തന്നെയാണ് അല്ലേ? അലേവിയിൽ ശരിക്കും വീണ്ടും ഇട്ടതാണ്. വീടൊക്കെ ഇരിക്കുന്നത് അലേവിയിൽ എക്സ്ട്രാ ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ, അതിപ്പോ എന്തായാലും 2012 എന്ന് പറഞ്ഞിട്ട് നമ്മള് ടൈപ്പ് 4 മാറ്റിയതല്ലേ? മാറ്റി. ഓക്കെ, ഇതൊക്കെ ഇവിടെ വന്നിട്ട് ആ മോഡല് കിട്ടാൻ വേണ്ടി ആക്കുന്നതാണോ? അതെ, ഇടിയൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ടൈഫോൾ ആക്കുമ്പോൾ നമുക്ക് ആകെ ഫ്രണ്ട് ഗ്രില്ലും ബമ്പറും മാത്രം മാറ്റിയത്. അപ്പൊ അത് മാറ്റിയാൽ ടച്ചിംഗ് ബോൾ ചെയ്തിരുന്നേ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും വണ്ടി നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സീറ്റ് കവർ ഉണ്ട്. ഇത് ഇവിടുന്ന് ചെയ്തല്ലോ? അല്ലല്ല, വണ്ടി വണ്ണാണല്ലേ. ഓക്കെ, പിന്നെ മോശമല്ലാത്തൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. കുറച്ച് പഴയ മോഡലാണെന്നേ ഉള്ളൂ, പക്ഷെ വർക്കിംഗ് ആണല്ലോ. പക്ക വർക്കിംഗ് ആണ്. ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്. നമുക്ക് 6,90,000 പാർട്ടി കൊടുത്തേക്കും. 2012 ജനുവരി വണ്ടി. ജനുവരി വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ 6,90,000 രൂപ കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ ഒരാള് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. ഇനി അടുത്തത് ഇത് സോൾഡ് ആണ്. അത് ആലപ്പുഴയ്ക്ക് സോൾഡ് ആയത്. സോൾഡ് ആയതാണ് അല്ലേ? ഓക്കെ, സെയിം മോഡൽ ഗ്രേ കളർ തന്നെ. ഇപ്പൊ നമ്മൾ കാണിച്ച മോഡൽ സെയിം ആണ്. ഇത് 2011 ഉള്ളൂ. 11-10 മാസം വണ്ടി. എത്ര ഓടിയുണ്ട്? ഇത് നമുക്ക് 2 സംതിങ് ഓടിയുണ്ട്. 2.70 ഓടിയുണ്ട്. 2.70 ഓടിയുണ്ട്. ഇത് നമുക്ക് വരുന്ന വില നമുക്ക് 6.85. 6,85,000. 4 ടയർ അലോയ്വീൽ, പുത്തൻ ടയർ ഇറങ്ങുന്ന വണ്ടി. അതെ അതെ അതെ. ഓക്കെ, അലോയ്വീൽ അടക്കം 4 ടയർ, പുത്തൻ ടയർ ഉണ്ട്. പിന്നെ വണ്ടി ആണെങ്കിൽ നല്ല വൃത്തിയുണ്ടല്ലേ. ഇന്റീരിയർ ഓൾറെഡി കെഎൽ രജിസ്ട്രേഷൻ ആയ വണ്ടിയാണ്. കെഎൽ ആക്കിയിട്ടുണ്ടല്ലേ? 64 ആക്കിയിട്ടുണ്ട്. ഓക്കെ, കെഎൽ 64 രജിസ്ട്രേഷൻ ആയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്താണോ? സീറ്റ് ഓവർ അമ്മയല്ല, സീറ്റ് ഓവർ വണ്ടി വന്നപ്പോഴാണ്. വണ്ടി വന്നപ്പോഴാണ് അല്ലേ? പക്ഷെ നല്ല വൃത്തിയുണ്ടല്ലേ. നല്ല നീറ്റ് ആണ്. നല്ല നീറ്റാണ്. ഒരു പഴയ മോഡൽ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഇരിപ്പുണ്ട്. അപ്പൊ അത് വർക്കിംഗ് ആയിരിക്കും. പിന്നെ ഒന്നുകൂടി ചോദിക്കാണ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലില്ല? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. പിന്നെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ബമ്പറിൽ മാറുന്നുള്ളൂ. ബമ്പറൊക്കെ മാറിയിട്ടുണ്ടാവും. പുതിയ ഹെഡ്ലൈറ്റ് കയറ്റിക്കുന്നത്, പുതിയ ഫോഗ് ലാമ്പ് കയറ്റി, എല്ലാ സാധനം പുത്തൻ കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല വൃത്തിയുണ്ട്. കണ്ടിട്ട് ഒരു 15-16 മോഡൽ വണ്ടിന്റെ ഒരു ഉഷാറുണ്ട് വണ്ടിക്ക്. എന്തായാലും അടുത്തത് വീണ്ടും ഒരു സെയിം ഗ്രേ കളർ വണ്ടി. 2013-10 മാസം വണ്ടി. 2013-10 മാസം അല്ലേ? ഇതാകുമ്പോ നമുക്ക് വരുന്നത് 8.60 വരണം. എത്ര ഓടിയിട്ടുണ്ട്? ഇത് നമുക്ക് ഓടിയത് 2 ഓടിയിട്ടുണ്ട്. 2 ഓടിയിട്ടുണ്ട്. ഇതും 5 ടയർ കെട്ടും. പുത്തൻ ടയർ ആണ്. പുത്തൻ ടയർ ആണ്. പുത്തൻ ടയർ 5 ടയർ. അലോയ്വീൽ വരുന്നില്ല? അലോയ്വീൽ ഇല്ല, സാധാരണ ടയറാണ്. പുത്തൻ ടയറാണ്. ഇത് നമ്മുടെ കേരള നമ്പർ ആയ വണ്ടിയാണ്. വടക്കാഞ്ചേരി ആറ്റൂർ നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയ വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനിലാണുള്ളത്. സീറ്റ് കവറൊക്കെ നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പുതിയ മോഡൽ ഒരു മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ടല്ലേ? അത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ട് എന്തായാലും. പിന്നെ 2013 നമ്മൾ എത്ര ഓടി ഉണ്ടെന്ന് പറഞ്ഞാൽ ചോദിച്ചേട്ടാ? ഇത് 2 സംതിങ് ഓടി ഉണ്ട്. 2 സംതിങ് ഓടി ഉണ്ട്. അപ്പൊ എത്ര ചോദിക്കുന്ന പോലെ? ഇത് 8.50. 8,50,000 രൂപ കുറയോ? ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് കസ്റ്റമറിന്. ചെറുതാക്കല്ലേ, നിങ്ങൾ നല്ലോണം ആക്കി കൊടുക്കേ. നമ്മൾക്ക് നിങ്ങളെയൊക്കെ ഇവിടെ വന്ന് വണ്ടി മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത് ചെറിയ പൈസക്ക് നല്ല വണ്ടി കിട്ടാന്നുള്ളതാണ്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രതീക്ഷയാണ് വരുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടി. ഇത് കാണിച്ചായിരുന്നു. എറ്റോസ് കാണിച്ചു. ഒന്നുകൂടി ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേക്ക്. ഇത് 2016 ഡിസംബർ വണ്ടി. 16 ഡിസംബർ അല്ലേ? കേരള രജിസ്ട്രേഷൻ ആയിരിക്കണം. ഡീസൽ വണ്ടി. പുതിയ എല്ലാം പേപ്പറും, പുത്തൻ പേപ്പർ. 76,000 കിലോമീറ്റർ ഓടിക്കണം. 76,000 ജെനുവിൻ ആണ്. ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ആ ഹിസ്റ്ററി ഉള്ള സിംഗിൾ ഓണർ വണ്ടി. 5.75 ലക്ഷം രൂപ. 5,75,000. 5 ലക്ഷം വരെ ലോൺ പാസ് ആയിരുന്നു. ലോൺ പാസ് ആകും. അപ്പൊ 75 രൂപ ഉണ്ടെങ്കിൽ ഒരു 18-20 മൈലേജ് കിട്ടും. ആ 20 മൈലേജ് ഉണ്ട്. 20 മൈലേജ് കിട്ടും. എറ്റോസ്. പിന്നെ ടാക്സിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടാക്സി നമ്പർ ഉണ്ട്. ടാക്സി നമ്പർ ആണ്. എല്ലാം പേപ്പർ ഉൾപ്പെടെ എല്ലാം പുത്തൻ പേപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ കൊണ്ടുപോയാൽ ഇനി ടാക്സി ഓടിക്കാൻ ഒന്നും ചെയ്യണം. ഒന്നും ചെയ്യണം. വണ്ടി ഓടിക്കും. പേരിലേക്ക് മാറ്റിയാൽ ഓടിക്കും. അത്രേ ഉള്ളൂ.
പിന്നെ ഈ ഒരു പജീറോയും നമ്മൾ കാണിച്ചിരുന്നു. ഇത് 2012 ലാസ്റ്റ് വണ്ടി. ഇത് നമ്മൾ ഈ രണ്ട് വണ്ടിയാണ് എനിക്ക് ഓർമ്മയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ളത് തന്നെ. എന്താ പറയുക, പജീറോ എന്ന് പറയുന്ന വണ്ടി ആവശ്യമുള്ളവനെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു രീതിക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഓഫ് റോഡൊക്കെ ചെയ്യാനൊക്കെ ഉള്ള അടിപൊളി വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളി കണ്ടീഷനിലുണ്ട്. ഒക്കെ നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. 7/25 നമുക്ക് എത്ര ലോൺ കിട്ടും? ലോൺ നമുക്ക് ഇപ്പൊ അതിനകത്തൊരു 4-5 വരെ ലോൺ പാസ് ചെയ്തു. 5 ലക്ഷം രൂപ ലോൺ പാസ് ആയിട്ട് പിന്നെ നല്ല കട്ട ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ഗംഭീര വണ്ടി തന്നെയാണ്. ഇവിടെ ഏതാ ഒരു വൈറ്റ് വണ്ടി കിടക്കുന്നത്? വൈറ്റ് നമുക്ക് വരുന്നത് 2011 വൈറ്റ് 11 11 വണ്ടി നമുക്ക് വരുന്നത് 6-70 റേറ്റ് വരെ. 11 വണ്ടി 11 ടൈഫോർഡ് കൺവെർട്ട് ചെയ്ത വണ്ടിയാണ്. 6,79,000 11 ലാസ്റ്റ് വണ്ടി. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ട് ചോദിക്കാണ്, ഇപ്പൊ ഇവിടെയുള്ള വണ്ടികളുടെ ഒക്കെ എഞ്ചിൻ കണ്ടീഷൻ എന്താ സ്ഥിതി? എഞ്ചിൻ പറഞ്ഞത് ഇപ്പൊ 11-ാമത് 11 കിലോമീറ്റർ ഓടിയല്ലോ. വർക്കിംഗ് എത്ര ഓടിയുണ്ട് ഇത്? 2-60 ഓടി. 2-60 ഓടിയുണ്ട് അല്ലേ? അപ്പൊ ഇന്നോവനെ സംബന്ധിച്ച് 5-6 ലക്ഷം കിലോമീറ്റർ ഓടുന്നതാണ്. കുറിച്ച് കംപ്ലൈന്റ് വരാത്ത വണ്ടി വരില്ല. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. തീർച്ചയായിട്ടും ഏത് രീതിക്കൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിക്കൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. നാളെ ഇനിയിപ്പോ ഒരു പ്രശ്നം വരരുത് അല്ലേ? തീർച്ചയായും പറയണം. ഗ്യാരേജിൽ ആര് വേണമെങ്കിൽ കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഷോറൂമിൽ കൊണ്ടുപോകണോ? കൊണ്ടുപോയി ഷോറൂമിൽ കൊണ്ടുവന്നാൽ ഇവിടുന്ന് 45 കിലോമീറ്റർ അതിന്റെ ഷോറൂം. ഷോറൂമിൽ ഇങ്ങനെയാണ് കൊണ്ടുവരണം. നമ്മൾ ഓരോ കസ്റ്റമർ ഓരോ വണ്ടി ഷോറൂമിൽ കൊടുത്തുവിട്ടാ അത് വലിയ പാടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും വേറെ ഏതെങ്കിലും രീതിക്ക് നിങ്ങൾ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കിനോ പിന്നെ നമ്പറുകളെല്ലാം നമ്മൾ കാണിക്കുന്നില്ല, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. പിന്നെ അടുത്തത് ഇവിടെ ഒരു സിൽവർ വണ്ടി. ഇതേതാ മോഡല്? 2013 വണ്ടി. യു പി രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. 2013 എത്ര ഓടിയിട്ടുണ്ട്? 13 രണ്ടിന് മേലെ ഓടിയിട്ടുണ്ട്. എല്ലാ വണ്ടി രണ്ടിന് മേലെ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഒരു 60% പറയാം ടയറുണ്ട്. പിന്നെ ഈ ക്രോമും സംഭവങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഈ ഡോറിന്റെ ഒരു ഗാർഡും സംഭവം ഒക്കെ. ഓക്കെ. ഇന്റീരിയറും മോശമൊന്നുമില്ല. നല്ല സീറ്റ് കവർ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ ചെയ്തായിരിക്കും. പിന്നെ പുറത്തുനിന്നുള്ള ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 2013 വണ്ടി അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ഏത് സെഗ്മെന്റിലുള്ള ഏത് മോഡല് എത്ര കിലോമീറ്റർ റേഞ്ചിലുള്ളതൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും എല്ലാ വിലയിലുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇനി 15-16 നമുക്ക് കുറച്ച് അധികം വണ്ടികളാണ്. വൈറ്റ് വണ്ടി ഫുൾ ഫിറ്റിംഗ് കഴിഞ്ഞ വണ്ടികളാണ്. അതായത് എം എച്ച് രജിസ്ട്രേഷനിലുള്ള 2016 വണ്ടി എല്ലാ ഫിറ്റിംഗ്സും കഴിഞ്ഞു വെച്ചിരിക്കുന്ന റെഡി ടു ഡെലിവറി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് ഇതും? 1.45 ഓടി. 1.45 ജെനുവിൻ ആണല്ലോ. ജെനുവിൻ കിലോമീറ്റർ 1.45 ഒക്കെ ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. അപ്പൊ ഇതില് ഈ പറഞ്ഞ പോലെ തന്നെ മിററിൽ സെപ്പറേറ്റ് LED ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല കണ്ടീഷൻ ആട്ടോ. എല്ലാ വണ്ടിയും സെറ്റ് കയറ്റിയുണ്ട്. 9 സെറ്റ് ഉണ്ട്. നല്ല വൃത്തിക്ക് തന്നെയാണ് ഉള്ളത്. സ്റ്റിയറിംഗ് ആണെങ്കിലും ഇത് 7 സീറ്റ് ആണല്ലേ? 7 സീറ്റ് വേണ്ടി. ഓക്കെ. നല്ല സീറ്റ് കവർ ഉണ്ട്. അതുപോലെ തന്നെ സെറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ അടിപൊളിയാണ്. 4-ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, എല്ലാ സാധനവും ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ് അല്ലേ? ഓക്കെ. ഇത് നമ്മൾ എത്ര ചോദിക്കണം? 16 വണ്ടി നമുക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് നമുക്ക് 10 കാലം കൊടുക്കാം. 10,25,000 രൂപ കേരളത്തിലേക്ക് മാറ്റി ചെയ്ത് ഇൻഷുറൻസ് പൊല്യൂഷൻ അടക്കം എല്ലാം ഇൻഷുറൻസ് നിലവിലുണ്ട്. പ്രൈവറ്റ് നിലവിൽ ഇൻഷുറൻസ് ഉള്ള ഇൻഷുറൻസ് പാല. ഓക്കെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. 2015 വീണ്ടും 15. ഇത് 2015 മുതൽ 15 നമുക്ക് 9 കാലം കേരള നമ്പർ ആക്കി കൊടുക്കാം. 9,25,000 രൂപ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട്. എത്ര ഓടിയിട്ടുണ്ടാവും ഇത്? 1.70 ഓടിയിട്ടുണ്ട്. 1.70. അപ്പൊ 2015 ഉണ്ട്, 16 ഉണ്ട്, ഇനിയിപ്പോ വേറെ കുറച്ച് കാണിച്ചു തരാം. ഇത് എത്ര നമ്മൾ ചോദിക്കുന്ന പറഞ്ഞേ? 9 കാലം. എത്ര ലോൺ കിട്ടും ഇത് നമുക്ക്? 7-8 അടുത്ത് ഫീർ പാസ്. അതായത് 2013 വരെയുള്ള വണ്ടിക്കാണ് പരമാവധി 5 ലക്ഷം രൂപ. അതിന് മേലേക്കുള്ളതൊക്കെ പരമാവധി 8 ലക്ഷം രൂപ വരെ 7-8 ഇടയ്ക്ക് കിട്ടും. അതായത് പരമാവധി 8 വരെ പറയാം. നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ചായിരിക്കും അതൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇന്നോവയുടെ കഥകൾ കേട്ട് കേട്ട് ബോറടിക്കണ്ട. ഇന്നോവ നോക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ. വേറെ ഒരു വണ്ടി ഇതിനകത്തില്ല, ഇന്നോവ മാത്രമേ ഉള്ളൂ. ഇത് ഏതാ മോഡല്? ഇത് 2012 വണ്ടി. 12-10 മാസം വണ്ടി. 2012-10 മാസം വണ്ടി അല്ലേ? നല്ല ടയർ ഉണ്ട്. സീറ്റ് മാറി, സീറ്റ് കീറി, ചെറിയ മാറ്റി കൊടുക്കും. തീർച്ചയായിട്ടും. 2012-10 മാസം അല്ലേ? ഓക്കെ. അപ്പൊ സീറ്റ് ഓവർ വേണമെങ്കിൽ മാറ്റി പുതിയ സീറ്റ് ഓവർ ചെയ്ത് കൊടുക്കും. പിന്നെ അത്യാവശ്യം നല്ല വൃത്തിക്ക് ബാക്കി പണിയൊക്കെ കഴിഞ്ഞാണോ? എല്ലാം കഴിഞ്ഞാണ് അല്ലേ? ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത്? 7 കാലം. 7,25,000 രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ഇത് ഇങ്ങോട്ട് പേപ്പർ ആയിട്ടുള്ള എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല? ഇത് 2-10.
പിന്നെ ഒരു വണ്ടി ഇവിടെ റെഡ് കളർ വണ്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. റെഡ് കളർ അങ്ങനെ നിങ്ങൾ ഇപ്പൊ ഈ വണ്ടി ഞാൻ എടുക്കുകയാണ്. ഞാൻ പറയാൻ എനിക്ക് പച്ച കളർ അടിക്കുന്ന എക്സ്പെൻസ് പറഞ്ഞാൽ ഏത് രീതിക്ക് മോഡിഫൈ ചെയ്ത്. അപ്പൊ ഇനി ഇവിടെ വേറൊരു എം എച്ച് രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടിയും കൂടി കാണിച്ചു തരാം. പിന്നെ അവിടെ രണ്ട് വണ്ടികളുണ്ട്. അപ്പൊ ഇവിടെ കസ്റ്റമർ ഇവിടെ വന്ന് വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കര തിരക്കുള്ള ദിവസം ഞാൻ വന്നതുകൊണ്ട് നിന്നതാണ് അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അവരവിടെ നോക്കുന്നുണ്ട്, അവരവിടെ നോക്കട്ടെ. നമുക്ക് ഇതിന്റെ കാര്യം പറയാം. ഇതേതാ മോഡല്? ഇത് 2016 മോഡല്. 16. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 2016 മോഡൽ സിൽവർ കളർ. നേരത്തെ നമുക്ക് കാണിച്ചു മൂന്നും വൈറ്റ് കളറാണ് കാണിച്ചത്. ഇത് 16 സിൽവർ കളർ വണ്ടി. 1.5 ഓടിക്കണ്. അത് 1.5 ജെനുവിൻ സർവീസ് ഉള്ള വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സെപ്പറേറ്റ് സെറ്റും കാര്യങ്ങളൊക്കെ, അതായത് ആൻഡ്രോയിഡ് സ്ക്രീൻ ഇല്ല, ഒരു മ്യൂസിക് സിസ്റ്റം സംഭവം പഴയ മോഡലിൽ വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു ലെതർ സീറ്റ് ഒക്കെ പോലെ വണ്ടി വന്നപ്പോൾ സീറ്റ് നമ്മൾ എക്സ്ട്രാ അടിച്ചേക്കുന്നല്ല, അടിച്ചേക്കുന്നല്ല. അതൊക്കെ വേണേ മാറ്റി കൊടുക്കൂലേ? ആ തീർച്ചയായിട്ടും. അത് കസ്റ്റമർ വരുമ്പോൾ അതിന്റെ ചെറിയ എക്സ്പെൻസ് അങ്ങനത്തെ വ്യത്യാസം വരും. അത് പാർട്ടി ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. നാല് ടയർ പുതിയ ടയർ പതിനാറ് വണ്ടി. 16 അല്ലേ? ഓക്കെ. നല്ല 4 പുത്തൻ ടയർ ഉണ്ട്. പക്ഷെ അലോയ് വീലും കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ഇല്ല. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് 16 വണ്ടി നമുക്ക് ചോദിക്കുന്നത്. 40 കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് ഇങ്ങോട്ട് പേപ്പർ മാറ്റി എല്ലാം പേപ്പർ ഉൾപ്പെടെ 40 ഈ 40 നമുക്ക് ഒരു 8 ലക്ഷം ലോൺ പരമാവധി 8 ലക്ഷം വരെ. ഇനി ഇവിടെ വേണ്ട ഒരു ഗ്രേ കളർ കിടക്കുന്നുണ്ട്. 2015 മോഡൽ ഗ്രേ കളർ ഉണ്ട്. പക്ഷേ ഇന്നോവയിൽ ഏറ്റവും രസമുള്ള കളർ കേട്ടോ, എനിക്ക് ഇഷ്ടം. ഗ്രൈൻഡ് അത് ഓരോരുത്തരെ ചില പാർട്ടികൾ ഇഷ്ടം പോലെ. വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, സിൽവർ ഉണ്ട്, സിൽക്ക്. ചിലർക്ക് സിൽക്കി കോളേജ്, ചിലർക്ക് സിൽവർ ആയിരിക്കും ഇഷ്ടം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു കളർ, എല്ലാ വണ്ടിയും ഗ്രേയും ബ്ലാക്ക് ഒക്കെയാണ് എനിക്ക് താല്പര്യം. പക്ഷെ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതാ മോഡൽ? ഇത് 2015 രജിസ്ട്രേഷൻ. 5 February വേണ്ടിയാണ് ഇത് നമുക്ക് വരുന്നത്. കേരള രജിസ്ട്രേഷൻ ആയിട്ട് വരുന്നത് 9.40. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 1.65 തോന്നുന്നു. 1.65 ഓടിയുണ്ട് അല്ലേ? വണ്ടി പണി. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇതിന്റെ സീറ്റ് കവറും എല്ലാം അടിപൊളിയാണ്. ഈ പുതിയ സീറ്റ് പോർച്ചുണ്ടായിരുന്നു അടിച്ചേക്കുന്നതാണ്. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞാൽ 10-18 മുടക്കി അടിച്ച സീറ്റാണ്. 2015 മോഡല് 1.60 സംതിങ് ഓടിയുണ്ട്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഞാൻ ചോദിക്കുന്നില്ല. ടയർ ഭാഗം പുതിയ ടയറാണ്. എത്ര നമ്മൾ ചോദിക്കുന്ന പോലെ? ഇത് നമുക്ക് 9.40 അല്ലേ? അപ്പോ 9.40 15 ആയത്. 16 ആയപ്പോ 10.40 ആയിരുന്നു. 15 ആയപ്പോ 9.40 ആയി. ഇതിൽ നമുക്കൊരു 7 ലക്ഷം ലോൺ കയറില്ലേ? ആ 7 ലോൺ പാസ്സാക്കി. ലോൺ പാസ്സാക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടിയും ഇന്നോവ തന്നെയാണ്. വേറെ ഒന്നും ഇവിടെ കാണിക്കാനില്ല. ദീപു ചേട്ടൻ എടുത്ത് മൊത്തം എത്ര വണ്ടി ഉണ്ടെന്നാ പറഞ്ഞേ? വണ്ടി 10-40 വണ്ടി നമുക്ക് പുറത്ത്. ഇവിടെ 20-25 വണ്ടി ഉണ്ട്. പിന്നെ പുറത്ത് ഗ്യാരേജ് കിടക്കുന്നുണ്ട്. വണ്ടി ഫിറ്റിംഗ് ഉള്ള വണ്ടികളും കൂടി 40 ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഈ 40 വണ്ടിയിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദീപു ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഈ പറഞ്ഞതിലൊന്നും നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വേറെയും തരും അല്ലേ? പിന്നെ ദീപു ചേട്ടനെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് വേണോ, എത്ര കിലോമീറ്റർ വേണം, ഏത് മോഡൽ വേണം, എന്താ കണ്ടീഷൻ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തരും. തീർച്ചയായും. അത് ഇനിയിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ എവിടെ നിന്ന് തരും, അതാണ് മെയിൻ സംഭവം. അപ്പൊ അവസാനത്തെ വണ്ടിയുടെ വെള്ള കളർ വണ്ടി ഏതാ മോഡല്? ഇത് 2015 വണ്ടി, കേരള രജിസ്ട്രേഷൻ ആയ വണ്ടിയാണ്. ഓൾറെഡി ഇവിടെ നമ്പർ ആയിരിക്കുന്നത്. 64 നമ്പർ. ഇതാകുമ്പോൾ നമുക്ക് വരുന്ന 9.5 ലക്ഷം. ഏതാ മോഡൽ പറഞ്ഞത്? 2015 8 മാസം വേണ്ടി അല്ലേ? അപ്പൊ ഇനി ഇതൊന്നും ചെയ്യണ്ട, കൊണ്ടുപോയി മാറ്റി ഓടിയാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയല്ലോ അല്ലേ? ആക്സിഡന്റും ഫ്ലഡും ഇല്ലാന്നുള്ള ഗ്യാരണ്ടി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി തിരിച്ചെടുക്കുമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല മോഡലുള്ള വണ്ടികളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അധികം മോഡൽ കുറഞ്ഞത് കാണിച്ചിട്ടില്ല. ഒക്കെ 15-16 വണ്ടികളാണ്. നല്ല വൃത്തിയുണ്ട് ഇന്റീരിയറൊക്കെ. ആൻഡ്രോയിഡ് ഒന്നും ചെയ്തിട്ടില്ല. ചോദിക്കുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ ആൻഡ്രോയിഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നിപ്പോ ഇവിടെ കാണിച്ച ഇത്രയും വണ്ടികളുണ്ട്. ഏതെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ദീപുചേട്ടന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതേപോലെ വിളിച്ചാൽ കിട്ടും. എല്ലാ സംഗതികളും ഉണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വണ്ടികളുടെ അതർ എൻക്വയറീസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഫോട്ടോസ് അയച്ചു. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇദ്ദേഹത്തിന്റെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ അടുത്തൊരു കിഡിലിൻ, അതായത് അടുത്ത കളക്ഷൻ വരുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി.